കർത്താവിൻ്റെ ദാസനോട് പോകണ്ടായിരുന്നു. പാഷൻ എ എം വർഗീസ്, ഹല്ലേലൂയ. ഭൂട്ടാൻ കുഞ്ഞുമോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂട്ടാനിലെ ദൈവസഭയുടെ ഓവർസീറായി സേവനമനുഷ്യൻ കർത്താവിൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ ശക്തമേറിയ നിലയിൽ കർത്താവ് ഹല്ല ദൈവസഭയിൽ ഉപയോഗിക്കുമിടയായി തീർന്നു. ഈ രാത്രിയിൽ നമ്മൾ അതിൽ അയക്കുന്ന ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ദൈവത്തിന് മധുരത്തിൽ സംസാരിക്കും. പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവേശിൽ വന്ദനം ചൊല്ലുന്നു. ഇന്നലെ ഈ പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയിലെ സന്ധ്യയെങ്കിലെ ആരാധനയിൽ സംബന്ധിപ്പാനും ശുശ്രൂഷിപ്പാനും വാക്യം ലഭിച്ചു. അതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. പാടിയ പാട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇന്നലെ ഞാനത് ഓർപ്പിച്ചു. എൻ്റെ സാക്ഷ്യമാണ് ആ പാടിയത്. ഇന്നലെ വന്നവർക്കറിയാം, കനാലിൽ വീണ് മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് മെഡിക്കൽ സയൻസ് തോറ്റാലും ദൈവശക്തി തോറ്റിട്ടില്ല. ആ നിലയിൽ 28 ദിവസം ഇങ്ങനെ മുണ്ടനം ചെയ്ത് തലവെട്ടി വയറിങ് ചെയ്തിട്ട് മടങ്ങി പെണ്ണുക്കര വന്ന് അല്പസമയം ഇന്നലെ വന്നവർക്കറിയാം, അല്പസമയം പറയണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മിണ്ടരുതെന്നാണ് ഡോക്ടർമാർ വിധി. അതെ, മരിച്ചുവെന്ന് പറഞ്ഞു. ഒരാഴ്ച മരിച്ചിക്കാതിരുന്നപ്പോൾ പറഞ്ഞു ജീവിച്ചിരുന്നാലും സംസാരശേഷി ഇല്ലാതെയാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ലോകത്തങ്ങെ അനേക ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ വൈപ്പിയുടെ പ്രസിഡൻ്റ്, യൂത്ത് ഡയറക്ടറൊക്കെ ആയിരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇപ്പോൾ ഭൂട്ടാനിലെ ഭൂട്ടാൻ റീജൻ്റെ ഓഫീസറായിട്ട് കഴിഞ്ഞ ചില നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ പോയി കൺവെൻഷൻ നടത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ സയൻസ് തോറ്റാലും ദൈവശക്തി തോക്കില്ല. ഞാൻ ആദ്യം വന്ന്, ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, വി സി ടി സാറ് ആയിരുന്നു നിത്യതയിൽ വിശ്രമിക്കും. വി സി ടി സാറ് എനിക്ക് പകരമായി. ഞാൻ ആദ്യം പറഞ്ഞത് യാക്കോവിൻ്റെ വല്ലഭൻ്റെ പൂജബലത്താൽ വിടുതലുണ്ട്. അന്നേരമാണ് ഞാൻ ആ സഭയിലേക്ക് സ്വീകരിച്ച വിൽസൺ ചേന്നനാട്ടിൽ എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ദാസൻ അവിടെ ഇരുന്ന് എൻ്റെ കീബോർഡ് തന്നെ എടുത്തിട്ട് വായിച്ച് ട്യൂൺ ചെയ്ത പാട്ടാണ് യാക്കോവിൻ വല്ലഭൻ്റെ പൂജബലത്താൽ വിടുതലുണ്ട്. നിരാത്രി അവിടുവിക്കുന്നവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, ഞാൻ 87-കളിൽ 88-കളിൽ ഈ ചർച്ചിൻ്റെ 3 മാസത്തെ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്. പാസ്റ്റർ എം എ ബേബിയ ആയിരുന്നു അന്ന് പാസ്റ്റർ. പിന്നെ എന്നെ ടു ആൻഡ് ഫ്രോ നൽകി ഇവിടെ വരുത്തി. അന്ന് 14 പേര് ഇവിടെ സ്നാനപ്പെട്ടു. യോണിക്കുട്ടി വന്നിട്ടുണ്ടോ? യോണിക്കുട്ടി ഉൾപ്പെടെ റീസലോടെ എംബൽ കമ്പനിയുടെ മാനേജരായിരിക്കുന്ന എബ്രഹാം, അല്ലെങ്കിൽ ബേബിച്ചാൻ, അതിപ്പം അമേരിക്കയിലുണ്ട്, ഇവരെല്ലാം സ്നാനപ്പെട്ടു. എല്ലാ സഭകളിലും സ്നാനം നടന്നു. ഇ പി സി ശാലയും എല്ലാ സഭകളിലും നടന്നു. ഇവരെല്ലാം പറഞ്ഞത് ദോഹയുടെ ചരിത്രത്തിലെ ഒരു റിവൈവലായിട്ട് രൂപപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാലും ഓർപ്പിച്ചല്ലോ റിജി പാസ്റ്റർ, വിജയം പാസ്റ്റർ, ഇവരെല്ലാം അഭിഷിക്തരായി തീർന്നത് ആ ദിനങ്ങളിലാണ്. ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ സമയം ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവ്, യേശു കർത്താവ് വിടുവിക്കുന്നവനായി വെളിപ്പെടുവാൻ പോവുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചത്. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം.
യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചുരിയ നിമിഷം ക്രിസ്തുവിൽ കൂടിയുള്ള വിടുതൽ എന്ന വിഷയം ദൈവാത്മാവ് എനിക്ക് പ്രേരണ നൽകിയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചെടുത്ത് യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറേ, അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. നമുക്കറിയാം ഈ യേശുവിൻ്റെ അമ്മാവിയമ്മയായിരുന്നപ്പോൾ യേശു മാരീഡാണെന്നും, സോറി, പത്രോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് മാരീഡാണെന്നും നമുക്ക് തെളിയിപ്പാൻ കഴിയുന്നുണ്ട്. അതെ, അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവിടുത്തെ യേശു അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. ഇവിടെ യേശു വന്നു. ഇന്ന് രാത്രിയിലും യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു വന്നാൽ നമ്മുടെ സാഹചര്യം കാണും. ഹല്ലേലൂയ. ഞാനും നീയും അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെ ഒരുപക്ഷെ ഭർത്താവിന് അറിയത്തില്ലായിരിക്കും, ഭാര്യയ്ക്കറിയത്തില്ലായിരിക്കും, അതേ പാസ്റ്റർമാർക്കറിയത്തില്ലായിരിക്കും, മറ്റാർക്കും അറിയത്തില്ലെങ്കിലും അതേ കടന്നു വന്ന യേശു നന്നായിട്ട് അറിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഏത് വിഷയത്തിനോടുള്ള ബന്ധത്തിൽ നീ ആയിരിക്കുന്നോ ആ വിഷയത്തെ നന്നായിട്ടറിയുന്നവൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യതയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം എത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ, ആത്മാവില്ലാത്ത ക്രാക്രാ എന്ന് കരയുന്ന കാക്ക കുഞ്ഞിനെ കൂടെ ഓർക്കുന്ന ദൈവമാണെങ്കിൽ, അതേ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ എത്രമാത്രം അധികമായി അതേ മാനിക്കുന്നൊരു സ്വർഗം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇന്ന് ഞാൻ ഇച്ചിരി വാർത്ത അത് ലാലു അദ്ദേഹം പറയുന്നത് കേട്ടെന്നു നോക്കുമ്പോൾ, ഒരു കാലിന് ചെയ്യേണ്ട ഓപ്പറേഷൻ മറ്റേ കാലിന് ചെയ്തിരിക്കുന്നു. അബദ്ധം പറ്റും മനുഷ്യർക്ക്. എന്നാൽ കാക്കയുടെ ആഹാരമെടുത്ത് കുരുവിക്ക് കൊടുക്കുകയില്ല, കുരുവിയുടെ ആഹാരമെടുത്ത് ആനയ്ക്ക് കൊടുക്കുകയില്ല, അതതിൻ്റെ ആഹാരം എത്തിക്കുന്ന ദൈവം. ഒരു തെറ്റും പറ്റാതെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വാസപൂർവം കാണുവാൻ കഴിയുന്ന ദൈവമക്കൾ ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൈനാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ, അവന്റെ അമ്മാവിയമ്മ അവിടെ സാഹചര്യം യേശു കണ്ടു, അവളെ കണ്ടു. എന്ത് ചെയ്തു? അവളെ കണ്ടിട്ട് യേശു അവളെ തൊട്ടു, യേശു അവളെ ടച്ച് ചെയ്തു, അവളെ പിടിച്ചിട്ടിരുന്ന പിടി വിട്ടുമാറി. അത് പനിയാണെങ്കിൽ, ജ്വരമാണ്, പനിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ, ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സാഹചര്യം കണ്ട സ്വർഗത്തിലെ ദൈവം നമ്മുടെ നടുവിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി നമ്മുടെ നടുവിൽ ഉണ്ട്. വാക്കുമാറ്റാത്ത കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ, ഹല്ലേലൂയ, അവൻ നമ്മുടെ സാഹചര്യം കണ്ടിട്ടുണ്ട്. ആ സാഹചര്യം കണ്ട് അവരുടെ മേൽ സ്പർശനം ചെയ്യുവാൻ പോവുകയാണ്, അതേ തൊടുവാൻ പോവുകയാണ്. അവൻ തൊട്ടപ്പോൾ അവളെ പിടിച്ചിട്ടിരുന്ന പിടി വിട്ടുമാറി.
ഇന്ന് രാത്രികാലം എന്നെ നിങ്ങളെയും പിടിച്ചിട്ടിരിക്കുന്ന പിടികളെ മാറ്റിക്കളയുവാൻ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്പർശനം ഇന്ന് രാത്രി ഇവിടെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടറിമെന്ന നിൽക്കര. ഏത് വിഷയത്തിൻ്റെ പിടിയാണ് അതിനെ ഡോക്ടർമാർക്ക് വിടുവിക്കുവാൻ കഴിയുകയില്ല, മനുഷ്യന് വിടുവിക്കുവാൻ കഴിയുകയില്ല, യാത് മരുന്നിന് വിടുവിക്കുവാൻ കഴിയാത്ത ഏത് പിടി വീണാലും അവയെ റിലീസ് ചെയ്യിപ്പിക്കുന്ന, അവയെ വിടുവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ നമ്മുടെ നടുവിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന യമക്കൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആമീ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ പോവുകയാണ്. യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അവളെ പിടിച്ചിട്ടിരുന്ന പിടി വിട്ടുപോയി. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇടത്തുവായിൽ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി. 35 പേര് അഭിഷേകം പ്രാപിച്ചു. ആ പ്രാർത്ഥനയിൽ അതിനുശേഷം ധാരാളം പേർ എല്ലാവരും സ്നാനപ്പെടാനുള്ളവരെല്ലാം സ്നാനപ്പെട്ടു, ഒത്തിരി പേര് സ്നാനപ്പെട്ടു. പക്ഷേ 18 മാസമായി മിണ്ടാ വയ്യാത്ത നിലയിൽ ശത്രു ബന്ധിച്ച ഒരു മനുഷ്യനെ അവിടെ കൊടുന്നു. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, പിടിവിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു അവനെ സ്പർശിച്ചു. ഇന്ന് രാത്രിയിൽ എനിക്ക് തരുവാനുള്ള ദൂത്, നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിന്നെ പിടിച്ചിട്ടിരിക്കുന്ന പിടി എന്തുമാകട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഉപവാസം എന്ന് പറയുന്നത് കൂടെ പാർക്കുക, കൂടെ ആയിരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗ്ലോറി, ഗ്ലോറി. വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആ പിടി അവളെ വിട്ടുമാറുവാൻ ഇടയായിത്തീർന്നു. എന്നെ ദൈവാത്മാവ് അർപ്പിച്ചത് ഇന്ന് രാത്രിയിൽ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നിന്നെ പിടിവിടാതെ നിൽക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങാൻ പോവുകയാണ്, ദൈവകരം വയ്ക്കുവാൻ പോവുകയാണ്, ആ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കർത്താവ് എന്നെ സൗഖ്യമാക്കും, എന്നെ വിടുവിക്കും. ഇതിന് ഇറ്റ് ഈസ് എ ക്വയറ്റിംഗ് ടച്ച്, ശാന്തമാക്കുന്ന സ്പർശനം എന്ന് പറയാം. അതിന് ഒന്നുകൂടെ പറയാം, ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസ്. അലട്ടൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി കടന്നു വരുന്ന അലട്ടൽ. അതെ, ഇവിടം കൊണ്ട് ശാന്തമാകുമെന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ മറ്റൊരു വിഷയം വരിക. മേ തിരമാലയ്ക്ക് സമാനമായി ഇതൊന്ന് ശാന്തമായി കിട്ടുമെന്ന് വിചാരിക്കും, മറ്റേ വേറൊരെണ്ണം വീണ്ടും കടന്നു വരിക. ഇങ്ങനെ വന്ന് ജീവിതത്തെ ഒരു നിരന്തരമായി യുദ്ധസമാനമാക്കുന്ന ചില അലട്ടലിൻ്റെ പ്രകൃതിയിൽ നിന്ന് വിടുതലിൻ്റെ ശക്തി ആമി അതിൽ നിന്ന് വിടുവിക്കുവാൻ തക്കണം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ധാരാളം ആശയങ്ങളുണ്ടെങ്കിലും ഞാൻ വേറെ ഒന്ന് രണ്ട് ആശയം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇറ്റ് ഈസ് ടച്ച് ഓഫ് സബ്ഡ്യൂഡ്, നിയന്ത്രണാധീനമാക്കുന്ന, നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുന്ന വിഷയത്തെ നിയന്ത്രണത്തിന് അധീനമാക്കുന്ന കർത്താവിൻ്റെ സ്പർശനം. എന്നെ കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, മറ്റാരെ കൊണ്ടും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്ന യേശുവിൻ്റെ സ്പർശനം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ
ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ഇന്ന് രാത്രിക്കാലം നിനക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ നിന്റെ വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിലും നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അവൻ്റെ സ്പർശനം അനുഭവിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ മഹത്വം കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ബാലബാരകട അർദ്ധരാരകജനാ സംവര, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ആമേ. കൃപ വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയാ. ദീപാരാജ വൈഡമാന ദീപരാ രകദാര മനാദൽ ഖരാര ബര. ഹല്ലേലൂയാ. Touch of make you silent from variation of pitch. ഉയർന്നും പൊങ്ങിയുമുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട് പിടിവീണ് കിടക്കുന്നവരെ വിടുവിക്കുന്ന യേശുവിന്റെ സ്പർശനം, യേശുവിന്റെ സ്പർശനം. It is making, touch of making smooth from rough condition. പരിവരുത്ത അനുഭവങ്ങളുടെ മധ്യത്തിൽ ഒരു സ്മൂത്തുമില്ലാതെ, അമേൻ, പരിവർത്തിരിക്കുന്ന അവസ്ഥകളെ മാറ്റുന്ന യേശുവിന്റെ സ്പർശനം. നമ്മളെ വായിക്കുന്നുണ്ടേ കൃപാസനം, ദി ആർക്ക് ഓഫ് കവനന്റ് നിർമ്മിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതെ, കതിരമരം കൊണ്ട്, അക്കിഷ്യ വുഡ് കൊണ്ട് നിർമ്മിക്കണം. അത് 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയർച്ചയിൽ കൃപാസനം നിർമ്മിക്കണം. അതിനെടുക്കേണ്ട വൃക്ഷം കതിരമരം, ഐ മീൻ അക്കീഷ്യ വുഡ്. ഈ അക്കീഷ്യ വുഡിൻ്റെ പ്രത്യേകത, അത് പലക എടുത്ത് എത്ര ചിന്തരിടുകയെന്ന് നമ്മൾ പറയല്ലോ, എത്ര സ്മൂത്താക്കാൻ നോക്കിയാലും അതിൻ്റെ എഴിച്ചടിച്ചിരിക്കും, നൂല് എടിക്കും പോലെ എഴിച്ചടിച്ചിരിക്കും, ഒരിക്കലും സ്മൂത്താകില്ല, മനസ്സിലാവണം, ഒരിക്കലും മിനുസമാകില്ല. ദൈവം പറഞ്ഞു അതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അതിനെ പൊന്നുകൊണ്ട് പൊതിയണം, മനസ്സിലാവണം. ഈ പൊന്ന് ദൈവത്തെ കാണിക്കുന്നു. ഈ അക്കീഷ്യ വുട്ടിൻ്റെ ഇത് സ്വഭാവം നമ്മളെ ഓരോരുത്തരെയും കാണിക്കുന്നു. ഈ പൊന്ന് ദൈവകൃപയെ കാണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. റഫാകാത്ത, അത് റഫായിരിക്കുന്ന അവസ്ഥയെ ദൈവത്വം കൊണ്ട് കവർ ചെയ്ത് മിനുസപ്പെടുത്തുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവശക്തി കൊണ്ടത് മിനുസപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ 48 പലക നിവരെ നിൽക്കണം ഈ സമാഗമന കൂടാരത്തിൽ. അത് ഒന്നിനോട് കൊഴിച്ചു കൊള്ളിക്കണം. ആശാര്യ ഭാഷയിൽ 48 നേരെ നിൽക്കണം, അതും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രകൃതിയിൽ മരുഭൂമിയിൽ അടിക്കുന്ന കാറ്റ്, പൊടിക്കാറ്റ് അകത്ത് വരാതിരിക്കാൻ ഓരോ പലകയും ചേർത്ത് പണിയണം. ഈ പലക ദൈവമക്കളെ കാണിക്കുന്നു. ദൈവമക്കൾ ഐക്യതയോട് നിന്നാൽ ആമയെ പുറത്തെ പൊടിപടലങ്ങൾ അകത്ത് വരികയില്ല. മാത്രമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കെടുകാതിരിക്കാനിടയ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ പുറത്ത് കിടക്കുന്ന പൊടിപടലങ്ങൾ വരാത്ത വണ്ണം, അകത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപം അണയാതെ വണ്ണം ഇരിക്കുവാനിടയായി തീരും. ആകയാൽ ഒന്നിച്ച് ദൈവത്തെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം, ഐക്യതയോട് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗങ്ങൾ വിടട്ടെ, ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അവളെ, ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ
പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. മതി, ദൈവത്തിന് സ്തോത്രം. യേശു, അതെ, ഇവിടെ വായിച്ചത് യേശു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ചെന്നു. ആ പള്ളിയിൽ 18 സംവത്സരമായി കൂനിയായിരുന്ന ഒരു സ്ത്രീ ഒട്ടും സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. എത്ര സംവത്സരമായി? 18 സംവത്സരമായി. പക്ഷേ ഈ 18 സംവത്സരമായിട്ടും വിളി പള്ളി വിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇത് പറഞ്ഞപ്പോൾ, അതെ, അബ്രഹാമിൻ്റെ ഭവനം വിട്ട് തുരുത്തി വെള്ളവും ചില അടക്കഷ്ണങ്ങളുമായി ഇറങ്ങിയ ആഹാർ ബെർശേബയിൽ കറങ്ങി. ആ ബെർശേബ എന്നുള്ളതിൻ്റെ അർത്ഥം അനുഗ്രഹത്തിൻ്റെ ഉറവ എന്നാണ്. അനുഗ്രഹത്തിൻ്റെ ഉറവ് വിട്ടുമാറാതെ അവൾ ബെർശേബയിൽ കറങ്ങി. അവൾ അവളുടെ ഉഴൽത്തുകളെ സ്വർഗം എണ്ണി. നീ എൻ്റെ ഉഴൽത്തുകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഓർക്കുന്നു, ഉഴൽച്ചകളെ എണ്ണുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വന്നിരിക്കുക. ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നു, അതിൻ്റെ പുസ്തകത്തിൽ അത് രേഖ ചെയ്തിട്ടുണ്ട്. ദൈവ പ്രിയമ്മാമേ, നിന്റെ കണ്ണുനീര്, നിന്റെ ഉഴൽച്ചകൾ, ഇതെല്ലാം രേഖ ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ദിനവൃത്താന്ത പുസ്തകം. ആവേ പ്രീശലം ഓർദേക്കായ്ക്ക് വേണ്ടി എടുത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ സ്തുതിക്കുക. നിനക്ക് വേണ്ടി രേഖ ചെയ്തിരിക്കുന്ന രേഖ എടുക്കുന്ന സമയമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കരേറ്റട്ടെ. സ്തോത്രം, ഹല്ലേലൂയാ. ആ ബെർശേബയിൽ അവിടെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം ആ ഉഴൽച്ചകൾ കണ്ണുനീർ തുരുത്തിയിലാക്കുന്ന ദൈവം പ്രവർത്തിച്ചു. എവിടെ കറങ്ങിയോ അവിടെ തന്നെ ഉറവ് വെളിപ്പെട്ടു. എവിടെ നീ കറങ്ങുന്നോ, ഏത് വിഷയത്തിൽ കറങ്ങുന്നോ, അവിടെ തന്നെ ഉറവ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സ്വർഗം, അവിടെ തന്നെ മറുപടി തരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ എവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഏത് വിഷയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഏതിൽ ഭാരപ്പെടുന്നു, അവിടെ തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എനിക്ക് വേണ്ടി ഉറവ തുറക്കുന്ന ഒരു സ്വർഗം ഞങ്ങളുടെ നടുവിലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സൂചാരാധിക്കട്ടെ. ഇവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ ബാധിച്ചിരിക്കുന്നത്? രോഗാത്മാവ്. പല ആത്മാവുണ്ടല്ലേ, ദൈവാത്മാവുണ്ട്, ഭൂതാത്മാവുണ്ട്, പിന്നെ മനുഷ്യാത്മാവുണ്ട്, വലിയ ആത്മാവുണ്ട്, രോഗാത്മാവുണ്ട്. ഈ രോഗാത്മാവ് ബാധിച്ച വ്യക്തിയെ വിടുവിക്കുവാൻ തക്കണം ഒരു മെഡിക്കൽ സയൻസും സാധ്യമല്ല. പക്ഷേ വിടുവിക്കുന്നവൻ അന്ന് ആ പള്ളിയിൽ വന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു ശക്തി ഒരാളെ കൊണ്ടും വിടുവിക്കുവാൻ കഴിയാതിരിക്കുന്ന എൻ്റെ വിഷയത്തെ വിടുവിക്കുന്നവൻ ഇന്ന് രാത്രി ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരയട്ടെ. ദൈവാത്മാവ് ചിലരെ തൊടാൻ പോവുകയാണ്, ചില വിഷയങ്ങളെ തൊടാൻ പോവുകയാണ്.
അത് വിശ്വസിക്കുന്നവർ വാ തുറന്ന് ഒന്ന് ദൈവത്തിന് മഹത്വം കരയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ തൊടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളുകളായി നാളുകളായിട്ട് നിവരുവാൻ കഴിയാത്ത വിധത്തിൽ ആയിരിക്കുന്ന വിഷയത്തെ, മനുഷ്യന് നിവർത്തുവാൻ കഴിയാതിരിക്കുന്ന ആ വിഷയത്തെ, ആ ബന്ധനത്തെ കണ്ട് അതിന്മേൽ പ്രവർത്തിക്കുന്നവൻ ഇന്ന് രാത്രി ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന യവക്കൾ ആത്മാവ് നിറഞ്ഞ് ആരാധിച്ച് ബലമേറ്റെടുത്ത് ഒരു വിടുതൽ കണ്ടെത്തട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ബന്ധനങ്ങൾ, എല്ലാ രോഗശക്തികൾ, എല്ലാ ഭീഷണികൾ, എല്ലാ നിരാശകളെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പള്ളിയിൽ, ഈ ചർച്ചിൽ വ്യാപരിച്ചുകൊണ്ട് വ്യക്തികളെ തൊടുമാറാകട്ടെ. ഹല്ലേലൂയാ. യേശു അവളെ അടുക്കൽ വിളിച്ചു, സ്ത്രീയേ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരി. സ്തോത്രം. അതെ എന്ന് പറഞ്ഞ് അവളുടെ മേൽ യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയേ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവളുടെ മേൽ കൈവച്ചു. അവളിപ്പോൾ എവിടെയാ? അവൾ പള്ളി വരുന്നെങ്കിലും അവൾ ഒത്തിരി അകന്നു നിൽക്കുക. യേശു എന്ത് ചെയ്തു? അവളെ അവളെ കണ്ട് എന്ത് ചെയ്തു? അടുക്ക വിളിച്ചു. ഇന്ന് രാത്രിയിലും ഹൃദയം കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അകന്നു നിൽക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. നാളുകളായിട്ട് നാളുകളായിട്ട് ഇത് എത്ര കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുന്നവരെ യേശു കാണുന്നുണ്ട്. യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു. ഇന്ന് രാത്രി എത്ര പേർ യേശുവിൻ്റെ അടുക്കലേക്ക് വരും? യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. നിന്റെ സാഹചര്യം കണ്ട് യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആരും കണ്ടില്ലെങ്കിലും യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസ് ദ ലോർഡ്. തങ്ങൾ ഏകാഗ്രചിത്തരന്മാരായിരിക്കുന്നവർക്കേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ അവൻ്റെ ആത്മാവ് എല്ലാം ഊടാടി സഞ്ചരിക്കുമ്പോൾ നിന്നെയും അവൻ കണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരും? അവരെ കർത്താവ് തൊടാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എന്നെ കർത്താവ് തൊടുമെന്ന് വിശ്വസിക്കുന്നവർ, എൻ്റെ വിഷയത്തെ തൊടുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. കൃപയുടെ അടുക്കലേക്ക് വാ. ശക്തിയുടെ അടുക്കലേക്ക് വാ. സമർപ്പണത്തിൻ്റെ അടുക്കലേക്ക് വാ. ഓ ഡെഡിക്കേറ്റ്. അതെ, ഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ തൊടുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഉടാമന ദൽഖര റബന കടകജുരബൽ കരകജന. ഓ രക്തം ചെയ്യും, രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. മനസ്സുകൊണ്ടും അതെ അനുഭവങ്ങൾ കൊണ്ടും ദൂരത്തായിരിക്കുന്ന ചിലരെ യേശു കണ്ടിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ നിന്നെ അടുക്കലേക്ക് വിളിച്ച് നിന്റെ വിഷയത്തിൻ്റെ ബന്ധനത്തെ അഴിക്കത്തക്ക വിധത്തിൽ അവൻ നിന്നെ തൊടുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യേശു അവളെ അടുക്കൽ വിളിച്ചു, സ്ത്രീയെ രോഗാത്മാവ് ബന്ധിച്ച നിന്റെ ബന്ധനം അതെ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവളുടെ ബന്ധനം അഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൾ നിവർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു.
പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കാം. ഉടമന ഘടക ചുരുവൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ തൊടുന്നു. ആ രോഗബന്ധനത്താൽ കൂനിയായ സ്ത്രീയെ തൊട്ടവൻ, ആ രോഗാത്മാവിനെ മാറ്റിയവൻ, ആ രോഗാത്മാവിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചവൻ ഇന്ന് രാത്രി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും എൻ്റെ ഭാവിയെയും ബന്ധിച്ച് എനിക്ക് നന്മയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്മേൽ എൻ്റെ യേശുവിൻ്റെ കരം തൊടുമെന്ന് വിശ്വസിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവൻ്റെ കരം തൊടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സൂചിച്ച് ആരാധിക്കട്ടെ. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വം കരാട്ടെ. ഉറാബാര ദീപാരാജ വൈഡാമാന അർദ്ധാരാജ വൈദാമാന അന്താരാജ ദീപര പരപര ഉടരപര യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ സാന്നിധ്യം ഇതാ നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അലട്ടലുകളെ അവൻ അകറ്റിക്കൊണ്ടിരിക്കുന്നു. ആ പിടികളെ അവൻ മോചനം നൽകിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ. ജോലിയിൽ വന്നിരിക്കുന്ന ഓ ഭാവിക്കെതിരെ, ജോലിക്കെതിരെ, നന്മയ്ക്കെതിരെ പിടിച്ചിരിക്കുന്ന ചില പിടികൾ ഇന്ന് രാത്രിയിൽ അത് വിട്ടുമാറാട്ടെ. ഓ റിവാര വരുമാനങ്ങളെ, നന്മകളെ പിടിച്ചിട്ടിരിക്കുന്ന ഓ ഹല്ലേലൂയ, ലഭിക്കേണ്ട നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്ന ആ പിടികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവന്റെ കരം തൊടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നേരെയാകാതെ ഇരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നേരെയാകാൻ പോകുകയാണ്. 18 സംവത്സരമായിട്ടും അതേ രോഗാത്മാവ് ബന്ധിച്ച് പ്രീശരോ രോഗത്തിൻ്റെ ബന്ധനത്ത ആയിരുന്നു നമ്മളെ യേശു തൊട്ടു. ടച്ച് ഓഫ് മേക്കിംഗ് ഫ്രീ. പ്രീശലോൾ അവൾ 18 സ്വലമായിട്ടും കൂനിയാണ്, പക്ഷേ അടുക്കൽ വിളിച്ചു, യേശു തൊട്ടു, അവൾ നിവർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രീശ്തല്ലോൾ നേരെയാകാത്ത ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാണ്. നേരെയാകാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവ് തൊട്ട്, ദൈവം തൊട്ട്, യേശു തൊട്ട് അതിനെ നേരെയാക്കിക്കൊണ്ട് നീ കർത്താവിന് മഹത്വം കരുത്തുന്ന ദിനങ്ങളാക്കി മാറ്റുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുമ്പോൾ ഏറ്റെടുത്ത് നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ച് ആരാധിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഓ ചില ആമയെ വഴികൾ തുറക്കാൻ പോകുന്നു, ചില നന്മയുടെ വഴികൾ തുറക്കാൻ പോകുന്നു, ആമയെ ചില നന്മയുടെ വഴികൾ തുറക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതിനെ അടച്ചു വച്ചിരിക്കുന്ന ദൂഷ്ടശക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോകുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഉറബലബ സന്ദരബ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്നുകൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഉറലബ സൈദമൻ ഹതുറ അന്തേ റിബരേ ദിൽഖെ രാജ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ ഉറപ്പിച്ചത് നേരെയാകാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ദൈഹികമായിരിക്കുന്ന ചില വിഷയങ്ങളെ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് സ്പർശിക്കും, നേരെയാക്കും, നേരെയാക്കും, നിവർന്ന് നിൽക്കുമാറാക്കും. എന്നിട്ട് ദൈവത്തിന് മഹത്വം കരയിപ്പിക്കും, ദൈവത്തിന് സ്തോത്രം പറയിപ്പിക്കുമാറാക്കും, സാക്ഷ്യം പറയിപ്പിക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയരട്ടെ, അത് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയരട്ടെ. ഉടമന ദൽഖര റബറ ബൗഡിരിമന ദൽഖര
ഹല്ലേലൂയാ ഹല്ലേലൂയാ രക്തത്താൽ ജീവമെടുക്കുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന എടുക്കുക, ദൈവത്തെ സ്തുതിക്കാം. വിടുതൽ നൽകിയ ദൈവത്തെ സ്തുതിക്കാം. അവൻ സ്പർശിച്ചു, പിടിവിടാത്ത പിടി വിട്ടുമാറി. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നാളുകളായിട്ട് പിടിവിടാതെ നിൽക്കുന്ന എൻ്റെ വിഷയത്തിന്മേൽ യേശുവിൻ്റെ കൈ തൊട്ടിരിക്കുകയാണ്. എന്നെ നേരെയാക്കും, എൻ്റെ കുടുംബത്തെ നേരെയാക്കും, എൻ്റെ തലമുറയെ നേരെയാക്കുമെന്ന് വിശ്വസിക്കുന്ന, നേരെയാക്കിയെന്ന് വിശ്വസിക്കുന്ന വലങ്കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം, ഉറച്ചു സ്തോത്രം പറയാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സമയം ദൈവദാസനും സഭയ്ക്കും നന്ദി. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ